ഈ തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ലഭിച്ച നേട്ടം എന്താണ്? അവർക്ക് യു ഡി എഫിനെ പോലുള്ളൊരു ഘടകകക്ഷികൾ കൊഴിഞ്ഞു പോകുന്ന ഒരു മുന്നണിയെ കൂട്ടുകക്ഷിയായി ലഭിച്ചിരിക്കുന്നു. യു ഡി എഫിലെ മുസ്ലിം ലീഗിൻ്റെ എതിർപ്പിനെ പോലും മറികടന്നാണ് എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയെയും യു ഡി എഫും കോൺഗ്രസുമൊക്കെ തങ്ങളുടെ മുന്നണിയിലേക്ക് സുസ്വാഗതം ചെയ്തത്. അങ്ങനെ എസ് ഡി പി ഐ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതവർഗീയ ശക്തികളുടെ തുറന്ന സപ്പോർട്ട് യു ഡി എഫിനൊപ്പമാണെന്ന് പരസ്യമേ പ്രഖ്യാപിച്ച ആ സ്ഥിതിവിശേഷം ഉണ്ടായിട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം പിടിച്ചു തന്നെ നിന്നു. കാരണം മതേതര വോട്ടുകൾ ഒരിക്കലും വിഘടിക്കില്ലെന്ന് സി പി എമ്മിനും കേരളത്തിനും ഉറപ്പാണ്. മതന്യൂനപക്ഷങ്ങളുടെ പരമ്പരാഗത വോട്ട് പോലും ഇടതിന് വീണ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസത്തെ വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്ക് കൂട്ടലിൽ സി പി എമ്മിന് നഷ്ടക്കണക്കുകളൊന്നുമില്ലായിരുന്നു. എസ് ഡി പി ഐ, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടി ഇനി അങ്ങോട്ട് യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഒരുപോലെ ചുമക്കും. അവർ കോൺഗ്രസിന് അർദ്ധരാത്രിയും കുട പിടിച്ചു കൊടുക്കും. കാരണം ആവശ്യം അവരുടേതാണ്. കാരണം ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ മുസ്ലിം ലീഗ് മാനസികമായി മാത്രമല്ല ഫിസിക്കലായും യു ഡി എഫിൽ നിന്നും അകന്നിരിക്കും ഉറപ്പ്. അത് എസ് ഡി പി ഐക്കും ജമാഅത്തെ ഇസ്ലാമിക്കും വൻ നേട്ടമാണ് നൽകാൻ പോകുന്നത്. എക്കാലത്തും ബി ജെ പി വിരുദ്ധത മാറ്റാൻ പറഞ്ഞിരുന്ന എൽ ഡി എഫ് ഇത്തവണ തന്ത്രമൊന്ന് മാറ്റിപ്പിടിച്ചു. ബി ജെ പിയുടെ പിന്നിൽ നിന്നും കളിക്കുന്ന കോൺഗ്രസിനെ ലാക്കാക്കി പ്രചരണം നീക്കി. ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ യു ഡി എഫ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് എന്തു ചെയ്തു എന്ന ചോദ്യം ആദ്യ അവസാനം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു മുഖ്യമന്ത്രിയും എൽ ഡി എഫ് നേതാക്കളും. യു ഡി എഫിൻ്റെ 18 എംപിമാർ 5 കൊല്ലം അവർ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് യു ഡി എഫ് ക്യാമ്പിൽ നിന്നും ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അതോടെ ഹാലിളകിയ സതീശനും ചിഹ്നത്തിലെയും ചോദിച്ചത് പിണറായി വിജയൻ എന്തിനാണ് തങ്ങളെയും രാഹുൽ ഗാന്ധിയെയും ഇങ്ങനെ പതിവായി ആക്രമിക്കുന്നതെന്ന്. അതിന് എൽ ഡി എഫ് കേന്ദ്രങ്ങളുടെ മറുപടി എന്തായാലും ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറക്കില്ല, അപ്പോൾ പിന്നെ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ എല്ലാവിധ സഹായവും നൽകുന്നവരെ കണ്ടെത്തി അവരെ പ്രതിരോധിക്കുകയല്ലേ വേണ്ടതെന്നായിരുന്നു. അതങ്ങ് കാര്യമായി ഏറ്റു. തല്ല് ചെണ്ടയ്ക്കും കാശുമാരാർക്കും എന്ന് പറഞ്ഞതുപോലെ ബി ജെ പി വിരുദ്ധതയിൽ കൈനനയാതെ യു ഡി എഫിന് പതിവായി കിട്ടിയിരുന്ന ആ വോട്ടുകൾ പരമ്പരാഗത വോട്ടുകളെന്ന് അതിനെ വിളിക്കും, ന്യൂനപക്ഷ വോട്ടുകളെന്ന് അതിനെ വിളിക്കും. ഇത്തവണ യു ഡി എഫിന് വീണില്ല. അവ കൃത്യമായി ഇത്തവണ വീണത് ഇടത് പെട്ടികളിൽ. അത് മനസ്സിലാക്കിയതോടെ ആകെ ഒരു അസ്വസ്ഥതയിലാണ് യു ഡി എഫ് ക്യാമ്പുകൾ. ഇത്തവണ പക്ഷേ രമ്യ ഹരിദാസിന് കഴിഞ്ഞ തവണത്തേതുപോലെ കരയാനൊന്നും ഒരു അവസരം കിട്ടിയില്ല. ഇടത് കക്ഷികൾ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ല. എറണാകുളത്ത് ഹൈബി ഈഡനാകട്ടെ ഷൈൻ എന്ന ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൻ്റെ പ്രഭാവത്തിൽ പെട്ടുപോയി. ആലപ്പുഴയിലെ മത്സരം 2 സ്ഥാനം നേടാനായിരുന്നു. അത് ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലും തമ്മിലായിരുന്നു. ബി ജെ പിക്കാരെ പോലും വെറുപ്പിച്ച സുരേഷ് ഗോപിയും 100-ലേറെ ബൂത്തുകളിൽ ഇരിക്കാൻ ആൾ പോലും ഉണ്ടാകാതിരുന്ന തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരമായിരുന്നു ബി ജെ പിയുടെ പോയകാല പ്രതീക്ഷകൾ. ഇവിടെയൊക്കെ ത്രികോണ മത്സരമെന്ന് വിശേഷിപ്പിച്ചിരുന്ന മാധ്യമങ്ങളെ വേണം പറയാൻ. ഇപ്പോഴിതാ കെ മുരളീധരൻ എന്താണ് ഭീതിയോടെ പറയുന്നത്? തൃശ്ശൂരിൽ സുരേഷ് ഗോപി 2 സ്ഥാനത്ത് വന്നാൽ അതിന് കാരണക്കാർ സി പി എം മാത്രമാണ്. അങ്ങനെ ഇടത് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഇടതിന് തന്നെയെന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പറഞ്ഞ് കൈയൊഴിയുന്നു. കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്ന കെ സുധാകരനെ കെട്ടുകെട്ടിച്ചത് നേരെ കണ്ണൂരിലെ മത്സരരംഗത്തേക്കായിരുന്നു. പകരം താൽക്കാലിക പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് എം എം ഹസൻ. ഹസന്റെ കൊച്ചു തലയിലെ വലിയ തന്ത്രം തന്നെയായിരുന്നു മുസ്ലിം ലീഗിനെ വിരട്ടി നാണം കെടുത്തി അപമാനിച്ച് കൂടെ നിർത്തുക എന്നതും. ഒരുപക്ഷെ ആര്യയുടെ മുഹമ്മദ് കഴിഞ്ഞാൽ യു ഡി എഫിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗ് വിരുദ്ധത കയ്യിൽ കൊണ്ടു നടക്കുന്നത് ഹസൻ തന്നെ. ഹസൻ അതും സാധിച്ചെടുത്തു. ലീഗിന് മുന്നണിയിൽ നിന്നും പുറത്തു ചാടാനുള്ള അവസരം കൂടി അടച്ചു വച്ച ഹസൻ ലീഗിന് എല്ലാ കാലവും കോൺഗ്രസിൻ്റെ ഒരു അടിമയെന്ന ബോധം ഉണ്ടാക്കി കൊടുത്തു. ഹസൻ പ്രഖ്യാപിച്ചു, ലീഗ് കോൺഗ്രസിൻ്റെ അടിമക്കണ്ണ് തന്നെയാണ്. ഇതിലൊരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിന് ഇത്തവണ ഏതെങ്കിലും ഒരു സീറ്റ് ലഭിച്ചാൽ പോലും അതിൻ്റെ ക്രെഡിറ്റ് ഈ താൽക്കാലിക പ്രസിഡന്റായി വന്ന എം എം ഹസന് പോകും. അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്ന് കരുതുന്ന പ്രതീക്ഷിക്കുന്ന ചിലരുണ്ട് കോൺഗ്രസ്സിൽ. അവർ തീരുമാനിക്കും ആരൊക്കെ ഇനി തലപ്പത്ത് വരണമെന്ന്. ഈ കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് തീർന്നെങ്കിൽ ഇനിയെങ്കിലും ഒരു സംശുദ്ധീകരണം ഒന്നേന്ന് തുടങ്ങണം. കാരണം അടുത്തത് കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ പോകുന്നത് മുസ്ലിം ലീഗിനേക്കാളേറെ എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെയാണ്. നിങ്ങളവരെ ന്യൂനപക്ഷമെന്ന് പറഞ്ഞ് മുന്നിൽ പിടിച്ച് നിർത്തുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ മുഖംമൂടിയായ മതേതര ആ ഒരു മതേതര വേഷമാണ് അവിടെ അഴിഞ്ഞു വീഴുന്നത്. അവിടെയും പിന്നെ എൽ ഡി എഫിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൽ ഡി എഫ് വർഗീയ ശക്തികൾക്കൊപ്പം പോകുന്നു എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് യു ഡി എഫ് മനസ്സിലാക്കണം. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങൾ തെളിയിച്ചതാണ്
മുസ്ലിം ലീഗ് നിങ്ങളുടെ ഭാഗത്തുണ്ട്, അവർ പറയുന്നുണ്ട് ഞങ്ങൾ മതേതര കക്ഷിയാണെന്ന്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ലീഗിനെയല്ല, മറിച്ച് ഏറ്റവും ന്യൂജനായ രാഷ്ട്രീയത്തിലെ ന്യൂജനായി നിങ്ങൾക്ക് തോന്നുന്ന എസ് ഡി പിയും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ യു ഡി എഫിന് അതിനെ ഒരു കനത്ത വില നൽകേണ്ടി വരുമെന്ന് ജൂൺ 4 തെളിയും. അതോടെ തന്നെ യു ഡി എഫ് ആ ഒരു ബാന്ധവം അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും യു ഡി എഫ് എസ് ഡി പിയെയും ജമാഅത്തെ ഇസ്ലാമിയുമുള്ള ബാന്ധവം തുടർന്നാലും ഇല്ലെങ്കിലും എൽ ഡി എഫിന് ഇടതുപക്ഷത്തിന് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. കാരണം അന്നും ഇന്നും എക്കാലവും എൽ ഡി എഫ് കെട്ടുറപ്പുള്ള ഒരു നിലപാടോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നതും.